ലഹരി ഇടപാട് കേസിൽ ബിനീഷ് കോടിയേരിയുടെ കണ്ണൂരിലെ സുഹൃത്തിന്റെ വീട്ടിലും ഇഡി പരിശോധന. ബിനീഷിന്റെ ബിസിനസ് പങ്കാളിയായ മുഹമ്മദ് അനസ് എന്ന അനസ് വലിയ പറമ്പത്തിന്റെ ധർമ്മടം മീത്തലെ പീടികയിലെ വീട്ടിലാണ് രാവിലെ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. വീടിന് സമീപത്തു നിന്നും ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ രേഖകൾ കണ്ടെത്തി. ഭാഗികമായി കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഒരു ബാഗും കണ്ടെത്തിയിരുന്നു. ബിനീഷിന്റെ ഉടമസ്ഥതയിൽ ബംഗളൂരുവിൽ പ്രവർത്തിച്ചിരുന്ന ബി ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് കമ്പനിയുടെ സാമ്പത്തിക ഉറവിടവും ഇഡി അന്വേഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പരിശോധന. 2015 ജൂൺ 15 ധർമ്മടം സ്വദേശി അനസ് വലിയ പറമ്പത്തുമായി ചേർന്ന് ബിനീഷ് ആരംഭിച്ച കമ്പനി വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനി സ്ഥാപനത്തിന്റെ പ്രവർത്തനം മരവിപ്പിച്ചിരുന്നു. നിക്ഷേപകരെയും ഇടപാടുകാരെയും സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കാനാണ് വാർഷിക റിപ്പോർട്ട് ഫയൽ ചെയ്യാതിരുന്നതെന്നാണ് സൂചന. ഈ കമ്പനിയുടെ പേരിൽ അനസും സംശയത്തിന്റെ നിഴലിലാണ്. അനസുമായി ചേർന്നാണ് ബിനീഷ് ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ധനകാര്യ കൺസൾട്ടൻസി സ്ഥാപനമായി ആരംഭിച്ചത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് ബംഗളൂരു ദൂരവാണി നഗറിൽ പ്രവർത്തിക്കുന്നതായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 100,000 രൂപ വീതം മൂലധനത്തിൽ ബിനീഷ് കോടിയേരിയും അനസും ചേർന്നാണ് കമ്പനി രജിസ്റ്റർ ചെയ്തതെന്ന തെളിവുകൾ പുറത്തുവന്നിരുന്നു. രേഖകളിൽ രണ്ടുപേരും ഡയറക്ടർമാരാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിലെ വിവരങ്ങളനുസരിച്ച് 2015 ജൂൺ 8 കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. 2015 ബിനീഷ് കോടിയേരിയുടെ സാമ്പത്തിക സഹായത്തോടെ മയക്കുമരുന്ന് വിതരണ കേസ് പ്രതി മുഹമ്മദ് അനൂപ് കമ്മനഹള്ളിയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. ഇതാണ് കമ്പനിയെപ്പറ്റി ആരോപണമുയരാൻ കാരണം. അനസിന്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ ഇഡിക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ബിനീഷ് കോടിയേരിയുടെ ഇടപെടലാണ് മുഹമ്മദ് അനസിനെ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹിയാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.